ഇടത് മുന്നണി അദ്ദേഹത്തെ കൈയൊഴി. സിപിഐയും സിപിഎമ്മും പറയുന്നു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് കൊട്ടാരക്കരയുടെ നഗരസഭയുടെ ചെയർമാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കുവാൻ സഖ്യകക്ഷികളായിട്ടുള്ള സിപിഎമ്മും സിപിഐയും തയ്യാറില്ല. മരമുറി വിവാദത്തിൽ നഗരസഭാധ്യക്ഷന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ചന്തമുക്കിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വയക്കൽ സോമൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎമ്മുകാരും കള്ളന്മാരാ, സിപിഐക്കാരും കള്ളന്മാരാ. അപ്പൊ പിന്നെ കേരള കോൺഗ്രസ് ബിയുടെ തട്ടകമായിട്ടുള്ള കൊട്ടാരക്കര ഞങ്ങൾക്ക് എന്താ മരം മുറിച്ചാൽ? അതാണ് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ മോഷ്ടിച്ചു കൊണ്ട് പോകുമ്പോ തന്നാല അണ്ണാങ്കുഞ്ഞു ഒരുങ്ങുന്നു, തന്നാലായത് ചെയ്തിടാൻ എന്ന് പറയുന്നത് പോലെയാണ് കൊട്ടാരക്കര നഗരസഭയിലെ ചെയർമാൻ. ഈ കള്ളന്മാരുടെ മുന്നണിയിൽ എന്തെങ്കിലും തെളിയിക്കണ്ടേ ഇങ്ങനെ ഒരു ചെയർമാൻ ഉണ്ടെന്ന്? അപ്പൊ അതിനുവേണ്ടി കൊട്ടാരക്കരയിൽ ഒരു പാവപ്പെട്ടവന്മാര് രണ്ടുപേര് തമ്മിൽ കേസ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചന്തമുക്ക്. വർഷങ്ങളായി അവര് കേസ് പറയും. അവിടെ നല്ല ഇനം സാധനങ്ങൾ നിൽപ്പുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം ആരെങ്കിലും ഒരു നോട്ടീസില്ല, യാതൊരു പ്രൊസീജിയറും ഇല്ല, ഒരു മരമുറിയുടെ കാര്യങ്ങൾക്ക് സ്വീകരിക്കേണ്ട നിയമപരമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ ഉദ്ദേശം 10 ലക്ഷം രൂപയുടെ തടി എവിടെ പോയി എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം FIR രജിസ്റ്റർ നടത്തി കൊട്ടാരക്കര സിബിഐ. ഇന്നലെ FIR ഇട്ടിട്ടുണ്ട്. ആ FIR ഇട്ട കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീമാൻ ഷാജു കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മരമുറി സംഭവത്തിൽ പ്രതിയായ നഗരസഭാ ചെയർമാനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് തുടർന്ന് സംസാരിച്ച ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി KR രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര നഗരസഭയിൽ തന്റെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യത്തിന്റെ പേരിലാണ് ഈ മരം കൊള്ള നടത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അടിയന്തരമായി ഈ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം ഷാജു രാജിവെക്കണം, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ വലിയ വിഷയമാണ്. വളരെ വ്യക്തമായിട്ട് പറയാം, കൊട്ടാരക്കരയിൽ ചില ബിസിനസ്, റാക്കറ്റുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ജി സുധാകരൻ്റെ ഭാഷയിലുള്ള പൊളിറ്റിക്കൽ ക്രിമിനലുകളും ചില മാധ്യമ ക്രിമിനലുകളും കൊട്ടാരക്കരയിലുണ്ട്. നഗരസഭാ ചെയർമാൻ രാജിവെക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി നഗരസഭാ സമിതി അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പറഞ്ഞു. പാർലമെന്ററി പാർട്ടി ലീഡർ അരുൺ കാടാംകുളം, രാജീവ് കേളമത്ത്, ഗിരീഷ് കുമാർ, ശ്രീരാജ് ബി, സബിത സതീഷ്, ബിനി പി, സുരേഷ് അമ്പലപ്പുറം, മനോജ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.